ഉത്സവം കുച്ചിപ്പുടി ശ്രീലക്ഷ്മി ഗോവർദ്ധൻ തൃശൂർ അവതരിപ്പിക്കുന്നു. ഹലോ, ദേശീയ സംഗീത നൃത്തോത്സവത്തിൻ്റെ നാലാം ദിവസമായ ഇന്ന് കുച്ചിപ്പുടി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗോവർദ്ധൻ തൃശൂർ എന്നി അവരെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Thank you.
பாலும் தெளிதேனும் பாகும் பருப்பும் இவை நாகும் பாகும் பருப்பும் இவை நாங்கும் கலந்துனக்கு நாத்தபுவே பாலும் தெளிதேனும் பாகும் பருப்பும் இவை நாகும் கலந்துனக்கு நான் தருவேன் கலந்துனக்கு நான் தருவேன் நான் தருவேன் துங்க கரிமுகத்து தூமணியே
செய்துங்க கரி புகத்து தூமணிய நீ எனக்கு சங்கத்தமிழ் நீ எனக்கு சங்கத்தமிழ் மூன்று தாக விநாயகனே சரணம் நமஸ்காரம் அவந்திகா ஸ்பேஸ் ஃபார் டான்ஸ் அவதரிப்பிக்கிற கூச்சுப்பூடி നൃത്തസന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കൂച്ചുപുടി പരിപാടി ആരംഭിക്കുന്നത് ഒരു ദുർഗാസ്തുതിയിലാണ്. അതിനോട് ചേർന്ന് ശ്രീ സകല ഗണാധിപ എന്ന് തുടങ്ങുന്ന ശ്രീ ബാലമുരളീകൃഷ്ണ രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ്. വിഘ്നേശ്വരനെയും ഹനുമാനെയും ശ്രീകൃഷ്ണനെയും സ്തുതിച്ചുകൊണ്ട് ആരഭയിലാണ് ശ്രീ സകല ഗണാധിപ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ദുർഗാസ്തുതി ദുർഗാരാഗത്തിലും എല്ലാവർക്കും കൂച്ചുപുടി നൃത്ത പരിപാടിയിലേക്ക് സ്വാഗതം. ശക്തി രൂപേണ
നിന്നെത്താം എന്തിനെത്താം സ്തോതിച്ചട കടതക തദ്ധർമ്മ തജ്ജണു തദ്ദിമി തക്കെട്ടെത്താം എന്തിനെത്താം സ്തോതിക്കട കടതക തദ്ധർമ്മ തജ്ജണു തദ്ദിമി തക്കെട്ടെത്താം എന്തിനെത്താം സ്തോതിക്കട കടതക എന്തിനെത്താം എന്തിനെത്താം സ്തോതിക്കട കടതക എന്തിനെത്താം തജ്ജണു സകല ഗണാധിപാലയമാപനിഷം ശ്രീ സകല ശിവങ്കര മാരുതി മാ ഭവതു ശ്രീ തജ്ജം കടതക ധരികടതും തജ്ജം കടതക ധരികടതും തജ്ജം കടതക ധരികടതും താങ്ക കടതക ധരികടതും താങ്ക കടതക ധരികടതും ശ്രീ സകല കലാ പരിപൂർണ ദയാ ശരദേ ശ്രീ സകല ഗണാധിപാലയ മാമനിശ്രം ശ്രീ സകല ഗണാധിപാലയ മാമനിശ്രം ശ്രീ സകല ഗണാധിപാലയ മാമനിശ്രം ശ്രീ സകല ഗണാധിപാലയ മാമനിശ്രം ശ്രീ സകല ഗണാധിപാലയ മാമനിശം ശ്രീ സകല ഗണാധിപാലയ മാമനിശം വരസിദ്ധി വിനായക ഭക്തജനാധി പോഷവര ചന്ദ്രമൗലി സുതശ്രീ സകല ഗണാധിപാലയ മാമനിശം വരസിദ്ധി വിനായക ഭക്തജനാധി പോഷവര ചന്ദ്രമൗലി സുതശ്രീ സകല ഗണാധിപാലയ മാമനിശം വരസിദ്ധി വിനായക ഭക്തജനാധി പോഷവര ചന്ദ്രമൗലി സുതശ്രീ സകല ഗണാധിപാലയ മാമനിശം വായുപുത്ര ഹനുമന്തവര വായുപുത്ര
வந்தவர் பிரதஷம் சகல சிவங்கர மாருதி மாமபத்து சரித பாசுராகருணாசமுத்திரபர வாயுபுத்திர ஹனுமந்தவர சகல சிவங்கர மாருதி மாமவரும் வரணாபசுதா பசுதரச ஆனதீன ஜன பக்த பயாவ சகல சிவங்கர மாருதி மாமவரும் மந்தகசிதவதனாரவிந்த மகரந்தபான
ಗುಣದಯ ಶರದೇ ವರದ ಭಯದಾಯಕ ಮಾಮವ ಮಂಗಳಾಗ ಮುರಳೀರವ ಮೋಹ ಶ್ರೀ ಸಗದ ಕಳ ಪರಿಪೂರ್ಣದಯ ಶರದೆ ಶ್ರೀ ಸಗಲ ಶಿವಂಕರ ಮಾರುತಿ ಮಾಮವದು ಶ್ರೀ ಸಗಲ ಗಣಾಧಿ ಪಾಲಯ ಮಾನೀಶ ನಿಶಂ ಅನಿಶಂ നമസ്കാരം. കൂച്ചുപ്പുടി എന്ന കലാരൂപം ആന്ധ്രപ്രദേശിൻ്റെ കലാരൂപമാണ്. കഥ പറച്ചിലാണ് ഇതിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. കൂച്ചുപ്പുടി മുമ്പ് ഒരു നൃത്ത നാടക രൂപമായിരുന്നു. അത് പിന്നീട് ഇന്ന് കാണുന്ന ഏകാഹാരിയമായിട്ടുള്ള നൃത്തമായിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കൂച്ചുപ്പുടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ശബ്ദം. ശബ്ദം എന്ന് പറഞ്ഞ ഇനത്തിലൂടെ അഭിനയത്തിനും നൃത്തത്തിനും അടവുകൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു ഇനമാണ് ശബ്ദം. അതിലൂടെ ഒരു കഥ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്ന മാതൃകയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന ശബ്ദം മണ്ഡോദരി ശബ്ദം. രാവണൻ്റെ ഭാര്യയായിട്ടുള്ള മണ്ഡോദരിയെ കുറിച്ചിട്ടുള്ള കഥയാണത്. ഇത് ആന്ധ്രയിലുള്ള ദേവദാസികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ശബ്ദമായിരുന്നു. പിന്നീട് ഞാനത് കൂച്ചുപ്പുടി മാതൃകയിലെത്തി ചിട്ടപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കഥ പറയുന്നത് ദേവദാസിയാണ് തൻ്റെ രാജാവായിട്ടുള്ള കൃഷ്ണദേവരായരോട് ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് മണ്ഡോദരിയുടെ കഥ പറയാണ്. അപ്പം മണ്ഡോദരി മുൻപ് ഒരു തവളയായിട്ടാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പോൾ ആ തവള ഉണ്ടായിരുന്ന ഭൂപ്രകൃതിയാണ് ആദ്യം വർണ്ണിക്കുന്നത്. തൻ്റെ രാജാവിനെ പുകഴ്ത്തിയതിന് ശേഷം കഥ പറയുന്നത് തവള ജീവിച്ചിരുന്ന ആ ഭൂപ്രകൃതി എങ്ങനെ വർണ്ണിക്കുകയാണ്. അവിടെ ഒരുപാട് മൃഗങ്ങളും എല്ലാവരും വളരെ സൗഖ്യത്തോടുകൂടി കഴിയുകയും അങ്ങനെയുള്ള ഒരു കാട്ടിൽ ഒരു കുളത്തിൽ ഒരു തവള ഉണ്ടാകുകയും ആ തവളയ്ക്ക് ശാപമോക്ഷം കിട്ടി സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് മാറുകയാണ്. അതാണ് മണ്ഡോദരി. ആ മണ്ഡോദരിയെ രാവണൻ കാണാനിട വരികയും രാവണൻ അതിതായ ആഗ്രഹം മണ്ഡോദരിയിൽ ഉണ്ടാകുകയും തന്നെ വിവാഹം ചെയ്തുകൂടെ എന്ന് മണ്ഡോദരിയോട് ആവശ്യപ്പെടുകയും ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. ഇതിനൊന്നും മണ്ഡോദരി പറ്റില്ല എന്ന് പറയുമ്പോൾ അവസാനം പറയാണ്, എൻ്റെ 20 കൈയും ചേർത്ത് ഞാൻ നമസ്കരിക്കുകയാണ്, എൻ്റെ ഭാര്യയായിട്ട് വരൂ എന്ന് പറഞ്ഞ് പിന്നെ അധികം വർത്തമാനം പറയാണ്ട് പുഷ്പകുമാനത്തിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥയാണ് മണ്ഡോദരിയുടെ ഈ കഥയാണ് ദേവദാസി തൻ്റെ രാജാവിന് വർണ്ണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു കഥ പറയുന്ന മാതൃകയിലാണ് ഈ ശബ്ദം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കൂച്ചുപ്പുടി എന്ന് പറഞ്ഞ ഫോം തന്നെ അങ്ങനെയാണ്. അപ്പോൾ അടുത്തതായിട്ട് മണ്ഡോദരി ശബ്ദം. എൻ്റെ കൂടെ ഇന്ന് വേദിയിലുള്ളത് അതിപ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരാണ്. നട്ടുവാംഗത്തിൽ ശ്രീ കെ എസ് ബാലകൃഷ്ണൻ, അദ്ദേഹം ചെന്നൈയിലാണ്, ശരിക്കും പന്തളം സ്വദേശിയാണ്. ഈ ഇന്ന് ഉള്ള നട്ടുവനന്മാരിൽ വളരെയധികം സീനിയറായിട്ടുള്ളതും സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ നട്ടുവാംഗം ചെയ്യും ചിട്ടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ബാലേട്ടനാണ്. പിന്നീട് വോക്കലിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു യുവ സംഗീതജ്ഞൻ എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഇന്ന് നർത്തകർ ആഗ്രഹിച്ച് വിളിക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ് ശ്രീ ബിജീഷ് കൃഷ്ണ. അതേപോലെ മൃദംഗത്തിലുള്ളത് ശ്രീ ചാരുദത്ത് കലാമണ്ഡലത്തിൽ നിന്നാണ്. ഇതേപോലെ യങ് ആൻഡ് വെരി പവർഫുൾ മൃദംഗിസ്റ്റ് എന്ന് തന്നെ പറയാം. അടുത്തതായിട്ട് വയലിനിൽ ശ്രീ സുരേഷ് നമ്പൂതിരി, അദ്ദേഹം കച്ചേരിയും അതേപോലെ നൃത്തത്തിനും ഒക്കെ പക്കം വായിക്കുന്ന
കലാകാരനാണ് ശ്രീ സുരേഷ് നമ്പൂതിരി ഓൺ വയലിൻ. അടുത്തതായിട്ട് മണ്ഡോദരി ശബ്ദം. ಕಿಟ ಕಿಟ ದಕ ದಿ ಕಿಟ ಕಿಟ ದಕ ದಿಮಿ
لتعمت
ഭൂഷണ വിഭൂഷണ വിഭൂഷണ ಸಮೋಹಿತುಡೈ
ஜம் தக்கு ரம் தக்கு நம் தக்கு ஜம் தக்கு தாம் தரிகிடதி சரசின சேரின மண்டோதரிதோ
சேரனு லங்காபுரிக்கு சேரனு லங்காபுரிக்கு சேரனு லங்கா ராஜாதி ராஜ வீரம் பிரதாப ஸ்ரீ கிருஷ்ணராய பூபா ஸ்ரீ கிருஷ்ணராய பூபா பஹுபரா ഹലോ ഒരു പ്രത്യേക അറിയിപ്പ് ഒരു സ്വർണമാല കളഞ്ഞു കിട്ടിയിട്ടുണ്ട് പോലീസ് എയ്ഡ് പോസ്റ്റിൽ ആണ് അതുള്ളത് കാണാതെ പോയവർ അടയാള സഹിതം പോലീസ് ഗ്രൗണ്ടിലുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്താൽ അത് തിരിച്ചു വാങ്ങാവുന്നതാണ് ഒരു സ്വർണമാല കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ക്ഷേത്ര മൈതാനത്തുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിൽ അത് അതിൽ നഷ്ടപ്പെട്ടവർ ആ പോലീസ് എയ്ഡ് പോസ്റ്റ് സമീപിക്കാവുന്നതാണ് അടുത്തതായി ശ്രീ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്ര നവരാത്രി ആഘോഷത്തിന് വേണ്ടി ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതിനായി പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ഒരിനമാണ് കാമാക്ഷി സ്വരജതി ഭൈരവി രാഗത്തിൽ ശ്യാമാശാസ്ത്രികൾ രചിച്ചിട്ടുള്ള സ്വരജതിയാണ് Thank you.
Yeah.
Birthday.
கருணாலய சதய அம்ப பக்த ஜன கல்ப லதிக கருணாலய சதய கிரிதனய பவபி சரணகதுடுகத நீ சரி
gamava neeri sari neeri nida padama bhagati sari neeri sari gamava ma pasani ra pa magari sa nida ni sari gama pa magari ni sari gama ba sari gama ba da ma pa gari gama pa ma ba da ni sa pa da ni sari gama ga ti sa ni da pa ga Hari kala maga shi tamba kanji kala maga shi tamba ni bhavana nilaya சுரசமுதயாக ரவித்ருத குவலயா மததனுஜ வாரண மிருகை ராசித தனுஷ தகனகனா அபரமித வைபவ மூலகனி ஸ்வர கணதிலோதன ஜன குபுசம்பதீபு அபயமி மகிமனுகணி
ശ്രദ്ധിക്കുകയും ടി എൻ 01 BH 52 92 വാഹനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നും മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. ടി എൻ 01 BH 52 92 എന്ന വാഹനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നും എത്രയും പെട്ടെന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. Thank you.
അടുത്തതായി കൂച്ചുപുടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് തരംഗം. ശ്രീ വാസുദേവൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള തരംഗം മാതൃകയിലുള്ള ഒരു കൃഷ്ണസ്തുതിയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒന്നാണിത്. ഇതിൻ്റെ തുടക്കത്തിൽ നവരസങ്ങളെ കുറിക്കുന്നൊരു ശ്ലോകമാണ്. ഭഗവാന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി നവരസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ് വിശദീകരിക്കുന്നത്. ശൃംഗാരം, ഗോപികമാരോടുകൂടി നൃത്തം ചെയ്യുമ്പോൾ ഹാസ്യം, ഗോപികമാരുടെ വസ്ത്രം അപഹരിക്കുമ്പോൾ കാരുണ്യം, ദ്രൗപദിയെ സംരക്ഷിക്കുമ്പോൾ തൻ്റെ ഭക്തരെ സംരക്ഷിക്കുമ്പോൾ വീരം, ഗോവർദ്ധനഗിരി എടുത്തുയർത്തുമ്പോഴും കംസനെ വധിക്കുമ്പോൾ രൗദ്രവും ബീഭത്സം, പൂതനയുടെ സ്തന്യം നുകരുമ്പോൾ അത്ഭുതം, സ്യമന്തകം ദർശിക്കുമ്പോൾ ശാന്തം, അനന്തൻ്റെ മേൽ ശയിക്കുമ്പോൾ, ഇങ്ങനെ നവരസങ്ങളാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വരുന്നത്. അതിനുശേഷം കൃഷ്ണനെ സ്തുതിച്ചു കൃഷ്ണൻ്റെ വർണ്ണനയാണ്. ഇതിലെ പ്രധാനപ്പെട്ട അഭിനയമായി വരുന്നത് പൂതനയ്ക്ക് പൂതനാമോക്ഷമാണ്. പൂതന കൃഷ്ണനെ വധിക്കുന്നതിനായിട്ട് വൃന്ദാവനത്തിലേക്ക് വരികയും അവിടെ വെച്ച് ഗോപികമാരെ കാണുകയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് പൂതന താൻ കൃഷ്ണനെ വധിക്കാനാണ് വന്നതെന്നുള്ളത് മറന്ന് അവിടുത്തെ ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരുകയും പിന്നീട് കൃഷ്ണനെ വധിക്കാനായിട്ട് ഓർമ്മ വരുമ്പോൾ കൃഷ്ണനെ വധിക്കാനായിട്ട് പോകുകയും എന്നാൽ കൃഷ്ണനെ കാണുമ്പോൾ തൻ്റെ ഉള്ളിലുള്ളൊരു മാതൃത്വം ഉണരുകയും തനിക്ക് വധിക്കാനാവില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്ന് എങ്കിലും കംസൻ തന്നെയും ഈ കുട്ടിയെയും വധിക്കുമല്ലോ എന്നോർത്ത് പൂതന കൃഷ്ണന് മുലയൂട്ടുന്നതും കൃഷ്ണൻ പൂതനയുടെ സ്തന്യം നുകരുന്നതിനോടൊപ്പം തന്നെ പ്രാണനും എടുത്ത് പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുന്നതാണ് കഥ. അതിനുശേഷം കൂച്ചുപുടി പ്രത്യേകതയായിട്ടുള്ള താലത്തിൽ കണക്കുകൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് കൃഷ്ണസ്തുതി രാഗമാലിക. ഹാസ്യം ഗോ
ഗോപി വസന ചോരനേ ഗോപി വസന ചോരനേ Krishna 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 Bhakta Paripalane Krishna Raudram Kamsa Vidhamsane Raudram Raudram Veeram Go Siamandaka darshane Adbhutam Adbhutam
Krishna 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 Shyamagatram
மகர மல்சியதர குண்டல சோபித சுந்தர கர்ணயுகடம் நீல வசன தர கட்டிதடம் கௌஸ்துபதர பக்ஷ பனி பொம்மரி கரி சரி சரி சனி பொம்ம மபடி சரி ரி கரி சனி ரி சனி பொம்ம ப ப பதனி பொம்மரி ரி கரி சரி ரி கரி சனி பொம்ம பனி சரி ரி ம பனி சனி பொம்ம பனி சரி ரி கரி சனி பனி ச கரி சனி ப பாமரி கரி சரி மபரி கீழ்த்தி வர சவ Yeshoda, Nanda Kishore,
യശോദ യശോദ നന്ദ കൈശോര 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 ഭൂതന സംഹാര സോദര യശോദ നന്ദ കൈശോര യശോദ നന്ദ കൈശോര യശോദ നന്ദ കൈശോര പൂതന സംഹാര സുന്ദര 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 യശോദ നന്ദ കൈശോര പൂതന സംഹാര കൈശോര പൂതന സംഹാര സുന്ദര യശോദ നന്ദ കൈശോര പൂതന സംഹാര സുന്ദര
ശ്രീ കൃഷ്ണ കാന്ത ചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം കാന്ത ചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം നിസഗ സഗമ രവ മുരളി ശ്രുതി ലയമേളം കാന്ത ചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം നിസഗ സഗമരവ മുരളി ശ്രുതി ലയമേളം കാന്തചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം നിസഗ സഗമരവ മുരളി ശ്രുതി ലയമേളം കാന്തചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം നിസഗ സഗമരവ മുരളി ശ്രുതി ലയമേളം കാന്തചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം മുരളി ശ്രുതി ലയമേളം കാന്തചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം നിസഗ സഗമരവ മുരളി ശ്രുതി ലയമേളം കാന്തചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം നിസഗ സഗമരവ മുരളി ശ്രുതി ലയമേളം കാന്തചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം നിസഗ സഗമരവ മുരളി ശ്രുതി ലയമേളം കാന്തചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം നിസഗ സഗമരവ മുരളി ശ്രുതി ലയമേളം കാന്തചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം സഗ സഗമരവ മുരളി ശ്രുതി ലയമേളം കാന്തചിത്ത കരക്ക ദിമ്മിത കനൂപുര താളം സരി സഗ സഗമരവ മുരളി ശ്രുതി ലയമേളം മഗ സഗമപ നിപ മഗ ഗമപ സനി പ പനി സഗ ശ്രുതി ലയമേളം
பம் தக்கிட்ட தீம் தக்கிட்ட ரும் தக்கிட்ட நம் தக்கிட்ட தம் தக்கிட்ட தீம் தக்கிட்ட தம் தக்கிட்ட தீம் தக்கிட்ட தம் தக்கிட்ட தீம் தக்கிட்ட தம் தக்கிட்ட தீம் தக்கிட்ட ரும் தக்கிட்ட நம் தக்கிட்ட தம் தக்கிட்ட தீம் നമസ്കാരം. അടുത്ത ഒരിനത്തോടുകൂടി അവന്തിക സ്പേസ് ഫോർ ഡാൻസ് അവതരിപ്പിക്കുന്ന കൂച്ചുപുടി നൃത്തസന്ധ്യ ഇവിടെ പര്യവസാനിക്കുകയാണ്. പിബരേ രാമരസം എന്ന് തുടങ്ങുന്ന ഒരു അഭിനയ പ്രാധാന്യമുള്ള കൃതിയാണ് അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ രാമനാമം ജപിക്കൂ, രാമനാമം നാമം തന്നെ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റട്ടെ, സുഖം തരുന്നതും ദുഃഖമകറ്റുന്നതും ഈ രാമനാമം തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള രാമനാമം ജപിക്കൂ എന്ന് പറയുന്ന ഈ കൃതിയുടെ അവസാനത്തിൽ ശബരീമോക്ഷമാണ് കഥയായിട്ട് അവതരിപ്പിക്കുന്നത്.
ഭക്തിയുടെ ഒരു പരമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ശബരി. ജീവിതകാലം മുഴുവനും രാമനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ രാമൻ വരുമ്പോൾ രാമന് കരുതി വെച്ച പഴങ്ങൾ എടുത്ത് കൊടുക്കുമ്പോൾ ഇതെങ്ങാനും കേടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി സ്വയം രുചിച്ച് നോക്കി എച്ചിലായിട്ടുള്ള പഴമാണ് രാമന് കൊടുക്കുന്നത്. രാമൻ അത് സന്തോഷത്തോടെ വാങ്ങി ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ രാമനെ ദർശിച്ച് തൻ്റെ ജീവൻ അവിടെ ആത്മാഗ്നിയിൽ ഒടുക്കുന്ന ശബരിയാണ് കഥയായിട്ട് വരുന്നത്. പിപരേ രാമരസം ഇന്നിവിടെ ഇങ്ങനെയൊരു പരിപാടി കൂച്ചുപ്പുടി അവതരിപ്പിക്കാൻ ഭാഗ്യമായിട്ടാണ് ഞാനിത് കരുതുന്നത്. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് പനച്ചിക്കാട് ഭഗവതിയുടെ മുമ്പിൽ ചെയ്യണം എന്നുള്ളത്. അതിന് അവസരം തന്നിട്ടുള്ള ദക്ഷിണ മൂകാംബിക ക്ഷേത്ര ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് ശ്രീകുമാർ സാറാണ് വിളിച്ച് കോർഡിനേറ്റ് ചെയ്തതൊക്കെ അദ്ദേഹത്തിന്, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ ശബ്ദവും വെളിച്ചവും നൽകിയ കലാകാരന്മാർക്കും ഞങ്ങളുടെ നന്ദി. പിപരേ രാമരസ്. Ramarasam
രാമരസം രസനേ പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം രാമരസം ഇവരേ രാമരസം രസനേ ഇവരേ രാമരസം
ആശ്രമ ഗീതം ശുക ശൗനക കൗശിക മുഖപീതം ശുദ്ധ പരമഹംസ ആശ്രമ ഗീതം ശുക ശൗനക കൗശിക മുഖപീതം തിവരേ രാമരസം Shri Rama Rama Rama
സംഗീതോത്സവത്തിൽ കുച്ചിപ്പുടി അവതരിപ്പിച്ച ശ്രീ ശ്രീലക്ഷ്മി ഗോവർദ്ധൻ തൃശൂർ സംഘത്തിനും പനച്ചക്കാട് ദേവസ്ഥത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തി കൊടുക്കുന്നു. സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ തത്സമയം ലോകത്തെവിടെയിരുന്നും കണ്ട് ആസ്വദിക്കുവാനും ആത്മീയവും വൈദികവും താന്ത്രികവുമായ ശ്രേഷ്ഠ ചടങ്ങുകളെല്ലാം തന്നെ പുറം ലോകത്തെത്തിക്കുവാനും ഒരേ ഒരു ചാനൽ ക്ഷേത്ര മീഡിയ. ക്ഷേത്രം ഗാത്രസമാനം. അവനവനെ അറിയുവാൻ ആദ്യം ക്ഷേത്രത്തെ അറിയണം, ക്ഷേത്രത്തിന്റെ സംസ്കാരം അറിയണം, ക്ഷേത്രോത്സവങ്ങൾ അറിയണം. അതിന് ക്ഷേത്ര മീഡിയ തന്നെ വേണം. വിളിക്കൂ ക്ഷേത്ര മീഡിയ, ദി വൺ ആൻഡ് ഓൺലി ചാനൽ ഫോർ ലൈവ്. മൊബൈൽ 9947220655. ക്ഷേത്ര മീഡിയ. ക്ഷേത്ര മീഡിയ. കേരളത്തിനകത്തും പുറത്തുമുള്ള ക്ഷേത്രോത്സവങ്ങൾ, കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ തത്സമയം ലോകത്തെവിടെയിരുന്നും കണ്ട് ആസ്വദിക്കുവാനും ആത്മീയവും വൈദികവും താന്ത്രികവുമായ ശ്രേഷ്ഠ ചടങ്ങുകളെല്ലാം തന്നെ പുറം ലോകത്തെത്തിക്കുവാനും ഒരേ ഒരു ചാനൽ ക്ഷേത്ര മീഡിയ. ക്ഷേത്രം ഗാത്രസമാനം. അവനവനെ അറിയുവാൻ ആദ്യം ക്ഷേത്രത്തെ അറിയണം, ക്ഷേത്രത്തിന്റെ സംസ്കാരം അറിയണം, ക്ഷേത്രോത്സവങ്ങൾ അറിയണം. അതിന് ക്ഷേത്ര മീഡിയ തന്നെ വേണം. വിളിക്കൂ ക്ഷേത്ര മീഡിയ, ദി വൺ ആൻഡ് ഓൺലി ചാനൽ ഫോർ ലൈവ്. മൊബൈൽ 9947220655. ക്ഷേത്ര മീഡിയ. ക്ഷേത്ര മീഡിയ. കേരളത്തിനകത്തും പുറത്തുമുള്ള ക്ഷേത്രോത്സവങ്ങൾ, കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ തത്സമയം ലോകത്തെവിടെയിരുന്നും കണ്ട് ആസ്വദിക്കുവാനും ആത്മീയവും വൈദികവും താന്ത്രികവുമായ ശ്രേഷ്ഠ ചടങ്ങുകളെല്ലാം തന്നെ പുറം ലോകത്തെത്തിക്കുവാനും ഒരേ ഒരു ചാനൽ ക്ഷേത്ര മീഡിയ. ക്ഷേത്രം ഗാത്രസമാനം. അവനവനെ അറിയുവാൻ ആദ്യം ക്ഷേത്രത്തെ അറിയണം, ക്ഷേത്രത്തിന്റെ സംസ്കാരം അറിയണം, ക്ഷേത്രോത്സവങ്ങൾ അറിയണം. അതിന് ക്ഷേത്ര മീഡിയ തന്നെ വേണം. വിളിക്കൂ ക്ഷേത്ര മീഡിയ, ദി വൺ ആൻഡ് ഓൺലി ചാനൽ ഫോർ ലൈവ്. മൊബൈൽ 9947220655. ക്ഷേത്ര മീഡിയ. ക്ഷേത്ര മീഡിയ. കേരളത്തിനകത്തും പുറത്തുമുള്ള ക്ഷേത്രോത്സവങ്ങൾ, കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ തത്സമയം ലോകത്തെവിടെയിരുന്നും കണ്ട് ആസ്വദിക്കുവാനും ആത്മീയവും വൈദികവും താന്ത്രികവുമായ ശ്രേഷ്ഠ ചടങ്ങുകളെല്ലാം തന്നെ പുറം ലോകത്തെത്തിക്കുവാനും ഒരേ ഒരു ചാനൽ ക്ഷേത്ര മീഡിയ. ക്ഷേത്രം ഗാത്രസമാനം. അവനവനെ അറിയുവാൻ ആദ്യം ക്ഷേത്രത്തെ അറിയണം, ക്ഷേത്രത്തിന്റെ സംസ്കാരം അറിയണം, ക്ഷേത്രോത്സവങ്ങൾ അറിയണം. അതിന് ക്ഷേത്ര മീഡിയ തന്നെ വേണം. വിളിക്കൂ ക്ഷേത്ര മീഡിയ, ദി വൺ ആൻഡ് ഓൺലി ചാനൽ ഫോർ ലൈവ്. മൊബൈൽ 9947220655. ക്ഷേത്ര മീഡിയ. ക്ഷേത്ര മീഡിയ.
കേരളത്തിനകത്തും പുറത്തുമുള്ള ക്ഷേത്രോത്സവങ്ങൾ, കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ തത്സമയം ലോകത്തെവിടെയിരുന്നും കണ്ട് ആസ്വദിക്കുവാനും ആത്മീയവും വൈദികവും താന്ത്രികവുമായ ശ്രേഷ്ഠ ചടങ്ങുകളെല്ലാം തന്നെ പുറം ലോകത്തെത്തിക്കുവാനും ഒരേ ഒരു ചാനൽ ക്ഷേത്രമീഡിയ. ക്ഷേത്രം ഗാത്രസമാനം. അവനവനെ അറിയുവാൻ ആദ്യം ക്ഷേത്രത്തെ അറിയണം, ക്ഷേത്രത്തിന്റെ സംസ്കാരം അറിയണം, ക്ഷേത്രോത്സവങ്ങൾ അറിയണം. അതിന് ക്ഷേത്രമീഡിയ തന്നെ വേണം. വിളിക്കൂ ക്ഷേത്രമീഡിയ, ദി വൺ ആൻഡ് ഓൺലി ചാനൽ ഫോർ ലൈവ്. മൊബൈൽ 9947220655. ക്ഷേത്രമീഡിയ. ക്ഷേത്രമീഡിയ. കേരളത്തിനകത്തും പുറത്തുമുള്ള ക്ഷേത്രോത്സവങ്ങൾ, കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ തത്സമയം ലോകത്തെവിടെയിരുന്നും കണ്ട് ആസ്വദിക്കുവാനും ആത്മീയവും വൈദികവും താന്ത്രികവുമായ ശ്രേഷ്ഠ ചടങ്ങുകളെല്ലാം തന്നെ പുറം ലോകത്തെത്തിക്കുവാനും ഒരേ ഒരു ചാനൽ ക്ഷേത്രമീഡിയ. ക്ഷേത്രം ഗാത്രസമാനം. അവനവനെ അറിയുവാൻ ആദ്യം ക്ഷേത്രത്തെ അറിയണം, ക്ഷേത്രത്തിന്റെ സംസ്കാരം അറിയണം, ക്ഷേത്രോത്സവങ്ങൾ അറിയണം. അതിന് ക്ഷേത്രമീഡിയ തന്നെ വേണം. വിളിക്കൂ ക്ഷേത്രമീഡിയ, ദി വൺ ആൻഡ് ഓൺലി ചാനൽ ഫോർ ലൈവ്. മൊബൈൽ 9947220655. ക്ഷേത്രമീഡിയ. ക്ഷേത്രമീഡിയ. കേരളത്തിനകത്തും പുറത്തുമുള്ള ക്ഷേത്രോത്സവങ്ങൾ, കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ തത്സമയം ലോകത്തെവിടെയിരുന്നും കണ്ട് ആസ്വദിക്കുവാനും ആത്മീയവും വൈദികവും താന്ത്രികവുമായ ശ്രേഷ്ഠ ചടങ്ങുകളെല്ലാം തന്നെ പുറം ലോകത്തെത്തിക്കുവാനും ഒരേ ഒരു ചാനൽ ക്ഷേത്രമീഡിയ.